കാര്യം സാർ നേരത്തെ പറഞ്ഞതുപോലെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തെ 4 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു റെയിൽ പാത എന്നാണ് പറയുന്നത് അവർ നിർമ്മിക്കാൻ പോവുക അതിനാണ് അതിന്റെ പേരാണ് കെ റെയിൽ നമുക്കിവിടെ റെയിൽവേ പാതയുണ്ട് നമുക്ക് പിന്നെ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡോ അല്ലെങ്കിൽ കോഴിക്കോട്ടോ മംഗലാപുരത്തോ ലോകത്തോടും പോകാനുള്ള റെയിൽ പാത നമ്മുടെ കയ്യിലുണ്ട് അത് രണ്ട് പാതയുണ്ട് പക്ഷെ ഇത് ആ പാതയല്ല റെയിൽവേയുടെ ആ പാത ഇപ്പൊ നമ്മളൊന്ന് വികസിപ്പിച്ച് രണ്ട് ലൈനാക്കുക അല്ലെങ്കിൽ മൂന്ന് ലൈനാക്കുക നമ്മൾ പറയും നമ്മൾ റെയിൽവേ വികസനം എന്ന് പറയുന്നത് അതാണ് പക്ഷെ ഇതല്ല റെയിൽവേയുടെ നിലവിലുള്ള പാത ഇരട്ടിപ്പിക്കൽ അല്ല അവരുദ്ദേശിക്കുന്നത് അവരുദ്ദേശിക്കുന്നത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു പാതയാണ് മറ്റൊരു പാത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തുള്ള പാത ഒരു സ്വകാര്യ പാത പോലെയാണ് വന്നിരിക്കുന്നത് കാരണം ഇപ്പോ അതിലാർക്കും നമുക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടല്ല മറിച്ച് വലിയ തുക കൊടുത്ത് സഞ്ചരിക്കാൻ 4 മണിക്കൂർ കൊണ്ട് എത്താൻ പാകത്തിൽ ബിസിനസ്സുകാർക്ക് സഞ്ചരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ പ്രശ്നം കേരളം പോലൊരു നാട്ടിൽ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇവിടെ ഈ പഞ്ചായത്തിലൂടെ കരവാരം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ ഈ പാത നിർമ്മിക്കേണ്ട ഒരു ആവശ്യമില്ല വാസ്തവത്തിൽ കെ റെയിലിന്റെ ആവശ്യം തന്നെ ഇല്ല കാരണം നമുക്കിപ്പോ റെയിൽവേ ഉണ്ട് നമുക്ക് എയർലൈൻസ് ഉണ്ട് നമുക്ക് റോഡുണ്ട് ദേശീയപാതയുണ്ട് പിന്നെ തീരദേശ പാത വന്നുകൊണ്ടിരിക്കുന്നു ദേശീയപാതയുടെ വികസനം 45 മീറ്ററിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൂടാതെ മറ്റേ ഹൈറേഞ്ച് പാത നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഒരുപാട് പാതകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോ പിന്നെ പോരെങ്കിൽ റെയിൽവേ പാത വേണമെങ്കിൽ ഒരു ലൈനും കൂടി ഇരട്ടിപ്പിക്കുകയും ചെയ്യുന്നതിൽ വിരോധമില്ല അത് വലിയ കുടിയൊഴിപ്പിക്കൽ വേണ്ടി വരത്തില്ല റെയിൽവേയുടെ പാത പക്ഷെ ഇതിപ്പോ അതല്ല ഇതിപ്പോ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു പാത ഓടിക്കേണ്ട ആവശ്യം എന്താണ് ഇത് വ്യത്യസ്തമായ മറ്റൊരു പാതയാണ് നാട്ടുകാരനെ ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഏകദേശം 30,000 കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് നദികളും കായലുകളും പിന്നെ എല്ലാ കുളങ്ങളും ജലാശയങ്ങളും മണ്ണിട്ട് നികത്തിക്കൊണ്ട് 10,000 മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ട് ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും എല്ലാം ഇടിച്ചു നിർത്തിക്കൊണ്ട് കേരളത്തെ രണ്ടായി വെട്ടി മുറിക്കുന്ന ഒരു ഏർപ്പാടാണ് നമ്മൾ നമ്മളതിന്റെ അലൈൻമെന്റ് നോക്കിയപ്പോൾ നമ്മളിപ്പോ അതിന്റെ ഗൂഗിളിൽ അതുണ്ട് നമ്മളത് എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് കടന്നു പോകുന്നത് അപ്പൊ ജനവാസ കേന്ദ്രങ്ങളിലൂടെ മനുഷ്യന്മാർ താമസിക്കുന്ന വീടുകളിലെ ഒക്കെ ഇടിച്ചു നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സാധനം പോകുന്നു എന്ത് പറ്റുന്ന ആ പാതയുടെ അപ്പുറവും ഇപ്പുറവും ഒരു പാത വരുമ്പോ അത് പിന്നെ റോഡ് എന്തായാലും നോക്കിയുള്ളൂ ലെവൽ ക്രോസ് നോക്കുമ്പോ കേരളത്തെ പലതായിട്ട് രണ്ടായിട്ടും പ്രധാനമായിട്ടും പിന്നീട് പല തട്ടുകളിലാണ് വെട്ടി മുറിക്കുന്നത് അതാണ് സംഭവിക്കുന്നത് കാരണം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇപ്പൊ കിടക്ക പോകുന്നത് ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ അല്ല സ്ട്രേറ്റ് ലൈൻ പറ്റത്തില്ല കേരളം പോലത്തെ നാട്ടിൽ അങ്ങനെ വളരെ ഉയരൂടുള്ള നാടാണ് അപ്പൊ അവിടെ സ്ട്രേറ്റ് ലൈൻ പകരം വളച്ചു തിരിച്ചും അങ്ങനെ എടുത്തിരിക്കാം അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ സാധാരണക്കാരും പാവപ്പെട്ടവരും ഒക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കി അതിന്റെ പുറത്തൂടെ കയറി പോകും അത് ഇടിച്ചു നിരത്തിക്കൊണ്ടുപോകും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് പിന്നെ നഷ്ടപരിഹാരം അത്